സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അംഗീകരിക്കുന്നവരായി പുതുതലമുറ മാറണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സിഗ്നേച്ചർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദരണീയം 2022 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പുരസ്കാര സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, ഈ വ്യക്തികൾ തന്നെ ഈ വേദിയിൽ വരുന്നത് തന്നെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ശ്രീ ഒ രാജഗോപാലാണെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ എ ഇസ്മലാണെങ്കിലും അതുപോലെ തന്നെ കബീർ മാഷാണെങ്കിലും സി ടി ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെയൊക്കെ ഓർമ്മയിലും എപ്പോഴും ഉണ്ടാകുന്ന ചില വ്യക്തികളുണ്ട്. അത്തരം വ്യക്തിത്വങ്ങളാണ് ഈ നാല് പ്രധാനപ്പെട്ട വ്യക്തികളും എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവരെ വലിയ സേവനം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യും. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ നാല് നേതാക്കളും ഉയർന്നു വന്നിരിക്കുന്നത്. ആ നാല് നേതാക്കളും വന്ന വഴികളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് വന്നത്. ആ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വരികയും അവർക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത്. അങ്ങനെ ഓർക്കാനുള്ള മനസ്സുള്ളൊരു സംഭവമൊന്നുമല്ല നമ്മുടേത്. ആണോ? അച്ഛനും അമ്മയും പോലും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് മക്കൾ. എന്തിനേറെ ജീവിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയും പെട്ടെന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് എനിക്ക് സ്വന്തമാക്കാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞ അതിശയോക്തിയാണ്. സ്വത്തിനും പദവിക്കും വേണ്ടി ആരെയും കൊലപ്പെടുത്താൻ വരെ മടിയില്ലാത്തവരായി നമ്മുടെ സമൂഹം മാറിയെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി, മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ, മുൻ മന്ത്രിമാരായ കെ ഇസ്മായിൽ, വി സി കബീർ, മുൻ എം എൽ എ സി ടി കൃഷ്ണൻ എന്നിവരെ ഭീഷ്മാചാര്യ പുരസ്കാരം നൽകി ആദരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുമാവലി മോഹൻദാസ്, എസ് രാധാകൃഷ്ണൻ, പി ഗംഗാധരൻ, കെ രാഘവൻ, സി കെ നാരായണൻ എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിയും ആദരിച്ചു. കെ എം ജലീൽ, സി വി രാധാകൃഷ്ണൻ, ടോം ജോർജ്, ഫ്രാൻസിസ് തയ്യൂർ, ഡോക്ടർ ടി കെ കുട്ടമണി, വി നാഗരാജൻ, വി സുരേഷ് ബാബു, കെ രഘുവരൻ, ബാബു പീറ്റർ, സി എസ് സുദീപ്, സി എ അബ്ദുൾ ജലീൽ, രാജേഷ് രാമൻ പള്ളിക്കാട്, വാസു പാർവതി, അനിത ബിനേഷ്, സ്വരൂപ കുന്നംപുള്ളി, കെ ലക്ഷ്മി, കെ ശിവദാസ് എന്നിവരെ ബഹുമുഖ പ്രതിഭാ പുരസ്കാരം നൽകിയും ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുടപ്പല്ലൂർ സമീരം സാന്ത്വന വേദി അംഗങ്ങളെയും കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് വടക്കഞ്ചേരി യുണൈറ്റഡ് ക്ലബിനെയും മന്ത്രി പൊന്നാടയും പുരസ്കാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അനിത പോൾസൺ, നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരി, പ്രോഗ്രാം കോർഡിനേറ്റർ സി കെ ഉണ്ണികൃഷ്ണൻ, ടി എം ശശി, പാളയം പ്രദീപ്, ടി കണ്ണൻ, വി ഭവദാസൻ, വാസുദേവൻ തെന്നിലാപുരം, എ ദാമോദരൻ, വി ഡി യേശുദാസൻ, ബോബൻ ജോർജ്, ജി ജോറയ്ക്കൽ, വി ആർ ജയകൃഷ്ണൻ, ഹസീന, മോഹനൻ പള്ളിക്കാട്, എ എം ഷിബു എന്നിവർ സംസാരിച്ചു.